ഇന്ന് തിരുവോണ ദിവസം ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിൽ പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അഭിമുഖം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ചിറകിൽ നമ്മുടെ സംസ്ഥാനം ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് എന്നത് അറിയണമെങ്കിൽ ഈ അഭിമുഖം നിങ്ങൾക്ക് വായിക്കാം. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത് എന്നറിയണമെങ്കിൽ നിങ്ങൾക്കിത് വായിക്കാം. പ്രതിസന്ധി ഘട്ടത്തിൽ ഈ നാടിനെ സംരക്ഷിച്ച സർക്കാരിന്റെ അമരക്കാരൻ ദേശാഭിമാനിയോട് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് 2018 പ്രളയകാലത്ത് മുഖ്യമന്ത്രി നടത്തിയ ആഹ്വാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ, നിങ്ങൾ ഞങ്ങൾ ഭേദമില്ലാതെ നമ്മളായി പരസ്പരം കൈകോർത്ത് നാടിനു വേണ്ടി നിലകൊണ്ട അനുഭവങ്ങൾ അനേകം താണ്ടിയവരാണ് കേരളീയർ എന്നായിരുന്നു മറുപടി. ജാതിമത ദേശഭേദങ്ങളാൽ വിഭജിക്കപ്പെട്ടു പോകാതെ അതിനെല്ലാം അപ്പുറം കേരളമെന്ന നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി ഒരുമിച്ച് നിൽക്കുക എന്ന ആശയം ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് കേരളം പ്രതിസന്ധികളിൽ തളരാതിരുന്നത്. ആ ആശയത്തെ അവർ ഹൃദയത്തിലേറ്റുവാങ്ങിയത് കൊണ്ടാണ് LDF വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. കിറ്റ് വിജയൻ എന്ന എതിരാളികളുടെ പരിഹാസത്തെക്കുറിച്ചും മുഖ്യമന്ത്രി മനസ്സ് തുറക്കുന്നുണ്ട്. അതൊന്നും വ്യക്തിപരമായി തന്നെ ബാധിക്കുന്നില്ലെന്നും കിറ്റ് ജനങ്ങളുടെ അവകാശമാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. ആ അവകാശം ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ കർത്തവ്യമാണ്. ആരെങ്കിലും പരിഹസിച്ചതുകൊണ്ടോ അധിക്ഷേപിച്ചതുകൊണ്ടോ ആ കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറാനാവില്ല. അതിൽ പരിഹാസം കണ്ടെത്തുന്നവരുടെ സാമൂഹ്യബോധം എത്രമാത്രം അധപ്പതിച്ചതായിരിക്കണം എന്ന് മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട്. ബിഷപ്പിന്റെ വിലയറിയുന്നവരുടെ പ്രസ്ഥാനത്തിലാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും അവർ തെരഞ്ഞെടുത്ത സർക്കാരിന് മനുഷ്യർ പട്ടിണി കിടക്കുന്നത് കൈകൾ കെട്ടി നോക്കി നിൽക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു. കോവിഡ് രണ്ടാം തരംഗം കേരളത്തിൽ ആഞ്ഞടിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ചതിനെപ്പറ്റി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മരണനിരക്ക് കുറഞ്ഞ നിലയിൽ നിയന്ത്രിച്ചു നിർത്താനും വാക്സിനേഷൻ വളരെ വേഗത്തിൽ നൽകാനും കേരളത്തിന് സാധിക്കുന്നുണ്ട്. കർശനമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ നടപ്പാക്കേണ്ടി വന്നത് സംസ്ഥാനത്തിന്റെ ഒന്നാകെയുള്ള സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചു. അത് കണക്കിലെടുത്ത് ജനങ്ങളുടെ കൈകളിൽ പണമെത്തിക്കാനും വ്യവസായ വ്യാപാര പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കാനും ഭക്ഷ്യവസ്തുക്കൾ കൃത്യമായി വിതരണം ചെയ്യാനും ആവശ്യമായ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കാൻ സാധിച്ചു. ചെറുകിട വ്യാപാര വ്യവസായങ്ങൾക്ക് കരുത്തു നൽകാൻ 5,650 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തികാശ്വാസ പാക്കേജ് സർക്കാർ നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ 526 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഏകദേശം 90 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഓണം സ്പെഷ്യൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ഇതിനു പുറമെ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷനുകൾ ഒരുമിച്ച് വിതരണം ചെയ്യുകയുമുണ്ടായി. 25 ലക്ഷത്തിലധികം സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണവും ഇതോടൊപ്പം നടന്നു. വരുന്ന 5 വർഷത്തിനുള്ളിൽ അതിതീവ്ര ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന സർവേ 4 മാസത്തിനകം പൂർത്തിയാകും. തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ അതിൽ നിന്ന് മോചിതരാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. കാർഷിക മേഖലയിൽ വലിയ ഉണർവാണ് കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും കർഷകർക്ക് അനുകൂലമായ നയങ്ങളാണ് LDF സർക്കാർ നടപ്പിലാക്കിയതെന്നും പച്ചക്കറികൾക്ക് തറവില ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ കൈത്തറി മേഖലയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ നിരവധി പദ്ധതികളും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. കായിക മേഖലയിലെ കുതിപ്പിനായി ഓരോ ഇനത്തിനും ഓരോ പദ്ധതികൾ വിവിധ പേരുകളിൽ നടപ്പിലാക്കുന്നുണ്ട്. 3 ഫുട്ബോൾ അക്കാദമികൾ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കുകയാണ്. ഇതിൽ 2 എണ്ണം പെൺകുട്ടികൾക്ക് മാത്രമാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ മാറുന്ന മുറയ്ക്ക് ഈ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമതയോടെ നടപ്പിലാക്കുമെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ഈ പ്രതിസന്ധി കാലത്തും ഓണം ആഘോഷിക്കുന്ന കേരളീയർക്ക് ആത്മവിശ്വാസവും ഉണർവും നൽകുന്ന വാക്കുകളാണ് മുഖ്യമന്ത്രിയുടേത്. പ്രതിസന്ധികളിൽ കൂടെ നിൽക്കേണ്ടതിന് പകരം പാരവെക്കുന്ന പ്രതിപക്ഷവും അവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന മാധ്യമങ്ങളും അഹോരാത്രം പണിയെടുത്തിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിനെയും മുഖ്യമന്ത്രിയും ജനങ്ങൾ നെഞ്ചേറ്റുന്നത് എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഈ അഭിമുഖം വായിക്കാം.